ഇലക്ട്രിക് വാഹന വിപണിയിലേക്ക് അടുത്തിടെ ചുവടുവെച്ചൊരു സ്റ്റാർട്ടപ്പാണ് ഡിസ്പാച്ച്. പല നിർമ്മാതാക്കളും പേഴ്സണൽ മൊബിലിറ്റി സ്പേസിലേക്ക് പുതിയ മോഡലുകൾ അവതരിപ്പിക്കാൻ പദ്ധതികളിടുമ്പോൾ ഡിസ്പാച്ച് വാണിജ്യ വിഭാഗത്തിലേക്കാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. 2023 ആദ്യ പകുതിയിൽ തങ്ങളുടെ ആദ്യത്തെ ഇലക്ട്രിക് സ്കൂട്ടർ പുറത്തിറക്കുമെന്നും ഇന്ത്യൻ കമ്പനി ഇതിനോടൊപ്പം പ്രഖ്യാപിച്ചു. എങ്കിൽ ഇന്നത്തെ വിശേഷം അതാകട്ടെ. ആ വിശേഷങ്ങളിലേക്ക് പോകും മുൻപ് നിങ്ങൾ ഇതുവരെ ദ മോട്ടോർവേൾഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ അമർത്തി പുതുപുത്തൻ വാഹന വിശേഷങ്ങൾ ഏറ്റവും ആദ്യം തന്നെ അറിയുക. തങ്ങളുടെ ഇലക്ട്രിക് സ്കൂട്ടർ പൂർണ്ണമായും ഇന്ത്യയിലായിരിക്കും നിർമ്മിക്കുന്നതെന്നും ശക്തമായ ബോഡി ഫ്രെയിം ഫീച്ചർ നൽകുമെന്നും കമ്പനി അവകാശപ്പെടുന്നു. വരാനിരിക്കുന്ന ഈ ഇലക്ട്രിക് സ്കൂട്ടറിന്റെ ഒരു ദൃശ്യം കാഴ്ചക്കാർക്ക് നൽകുന്ന ഒരു വീഡിയോയും കമ്പനി പങ്കിട്ടു. ടീസറിൽ നമുക്ക് കാണാൻ കഴിയുന്നത് സ്കൂട്ടറിന്റെ മിനിമലിസ്റ്റും ആധുനികവുമായ രൂപകൽപ്പനയും മോഡുലാർ ബോഡി ഫ്രെയിമും ലഭിക്കുന്നു എന്നാണ്. LED ഹെഡ്ലാമ്പുകൾ ഫ്രണ്ട് മഡ്ഗാർഡിൽ സ്ഥാപിച്ചിട്ടുണ്ട്. LED ഡേ ടൈം റണ്ണിംഗ് ലൈറ്റുകളും ചേർത്തിട്ടുണ്ട്. B2B ക്രെഡൻഷ്യലുകൾ വർദ്ധിപ്പിക്കുന്നതിന് പില്യൺ സീറ്റിൽ ഒരു സ്റ്റോറേജ് ബോക്സ് ഉൾക്കൊള്ളാൻ സാധിക്കും വിധമാണ് ഡിസൈൻ. കൂടാതെ ബാറ്ററി റൈഡറുടെ സീറ്റിനടിയിൽ സ്ഥാപിച്ചിരിക്കുന്നു. സ്കൂട്ടറിന് സ്വാപ്പ് ചെയ്യുന്ന ബാറ്ററി ലഭിക്കുമെന്നും സൂചന നൽകുന്നു. സ്കൂട്ടറുകൾ നേരിട്ട് നിർമ്മിക്കുന്നതിന് പകരം ഓരോ വർഷവും 6 ദശലക്ഷം സ്കൂട്ടറുകൾ വരെ ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുള്ള രാജ്യത്തെ ഏറ്റവും വലിയ കരാർ നിർമ്മാതാക്കളുമായി പങ്കാളിത്തത്തിലാണെന്ന് കമ്പനി പറയുന്നു. ഡിസ്പാച്ച് അതിന്റെ വരാനിരിക്കുന്ന സ്കൂട്ടറിനായി ബാറ്ററി സ്വാപ്പിംഗ് മോഡൽ ഉപയോഗിക്കുമെന്നും വീഡിയോയിൽ സൂചിപ്പിക്കുന്നു. സീറ്റിനടിയിൽ സ്ഥാപിച്ചിരിക്കുന്ന നീക്കം ചെയ്യാവുന്ന ഡ്യുവൽ ബാറ്ററികൾ ഇതിന് ലഭിക്കുന്നുണ്ട്. ഈ ഇലക്ട്രിക് സ്കൂട്ടറിൽ ഒരു പ്രത്യേക ചാർജിംഗ് പോർട്ടും കമ്പനി സജ്ജീകരിച്ചിട്ടുണ്ട്. 45 കിലോമീറ്റർ പെർ അവർ, 60 കിലോമീറ്റർ പെർ അവർ, 86 കിലോമീറ്റർ പെർ അവർ എന്നിങ്ങനെയുള്ള ഉയർന്ന വേഗതയിൽ 3 പെർഫോമൻസ് പതിപ്പുകളും വാഹനത്തിൽ ഉണ്ടാകും. ഈ മോഡൽ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ വൈകാതെ പങ്കുവയ്ക്കുമെന്നും പുതിയ EV സ്റ്റാർട്ടപ്പ് ഡിസ്പാച്ച് വ്യക്തമാക്കി. ഏകദേശം 1 വർഷമായി കമ്പനി തങ്ങളുടെ ഇലക്ട്രിക് സ്കൂട്ടർ വിശ്വാസ്യതയ്ക്കും മൂല്യനിർണയത്തിനുമായി പരീക്ഷിച്ചു വരികയാണ്. ഡിസ്പാച്ച് 32 ൽ അധികം രാജ്യങ്ങളിൽ അനുവദിച്ചിട്ടുള്ള IP ഉപയോഗിച്ച് ആഗോളതലത്തിൽ വിവിധ IP രജിസ്ട്രേഷനുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്. വ്യക്തമായ പദ്ധതികളാൽ മുന്നേറാൻ തുടങ്ങുന്ന കമ്പനിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇന്നത്തെ വിശേഷം ഇവിടെ നിർത്തുന്നു. മറ്റൊരു വാഹന വിശേഷമായി ഞങ്ങൾ എത്താം. തൽക്കാലം ഇവിടെ നന്ദി, നമസ്കാരം.